നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അവകാശമായി കാണാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. അതാത് സർക്കാരുകൾ കാലാകാലങ്ങളിൽ എടുക്കുന്ന നയപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ് പെൻഷൻ എന്നും സർക്കാർ വ്യക്തമാക്കി. സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ 300,000 കർഷക തൊഴിലാളികൾക്ക് മാസം 1,600 രൂപ പെൻഷൻ നൽകുന്നുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. 50 വയസ്സിലധികം പ്രായമുള്ള 76,000 അവിവാഹിതകളായ സ്ത്രീകൾക്കും ഇതേ തുക പെൻഷനായി നൽകുന്നു. ഇതിന് കേന്ദ്ര സഹായമില്ല. ഇതടക്കം 45 ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. മാസം 900 കോടി രൂപയാണ് ഇതിനാവശ്യമായുള്ളത്. ഇതുകൂടാതെ 16 ക്ഷേമ ഫണ്ട് ബോർഡ് പെൻഷൻ പദ്ധതിക്കായി മാസം 90 കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ട്. സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നിലവിലെ സാമ്പത്തിക സ്ഥിതിയാണ് പെൻഷൻ യഥാസമയം വിതരണം ചെയ്യുന്നതിന് തടസ്സം. ദേശീയ സാമൂഹിക സഹായ പദ്ധതി പ്രകാരമുള്ള പെൻഷൻ കേന്ദ്ര ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് അനുവദിക്കാനാകൂ. 2023 ജൂൺ വരെയുള്ള സഹായമേ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ. കേന്ദ്രം അനുവദിക്കുന്നത് 700,000 പേർക്കാണ്. ഒരു വ്യക്തിക്ക് 1,600 രൂപയാണ് പ്രതിമാസ പെൻഷൻ നൽകുന്നത്. ഇതിൽ കേന്ദ്രവിഹിതം പരമാവധി 500 മാത്രമാണ്. സാമൂഹിക സുരക്ഷ സെസ് വകമാറ്റിയതാണ് പെൻഷൻ പ്രതിസന്ധിക്ക് കാരണമെന്ന ഹർജിയിലെ ആരോപണം തെറ്റാണ്. വിദേശ മദ്യ ഇന്ധന സെസ്സായി കഴിഞ്ഞ നവംബർ വരെ പിരിച്ചെടുത്തത് 740 കോടി രൂപ മാത്രമാണ്. അതേസമയം 2016 മെയ് മുതൽ സെപ്റ്റംബർ 2023 വരെ ചെലവിട്ടത് 52,862 കോടിയാണെന്നും സർക്കാർ അറിയിച്ചു. 2 മാസത്തെ പെൻഷൻ അടുത്തയാഴ്ച വിതരണം ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വിഷയം വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരുന്നു. ക്ഷേമ പെൻഷൻ എപ്പോൾ എത്ര വിതരണം ചെയ്യണമെന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്നും സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സമയബന്ധിതമായി നൽകാൻ ആത്മാർത്ഥ ശ്രമം നടത്തുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. സ്റ്റാറ്റ്യൂട്ടറി ഗ്രാറ്റുവിറ്റി പെൻഷൻ പോലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ജനങ്ങളുടെ അവകാശമല്ല, ദുർബല വിഭാഗത്തിന് സർക്കാർ നൽകുന്ന സഹായമാണ്. അതിനാൽ വിതരണം എങ്ങനെ വേണമെന്ന് സർക്കാരിന് തീരുമാനിക്കാം. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ചക്കിട്ടപാറ വളയത്ത് ജോസഫ് ജീവൻ ഒടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ ധനവകുപ്പ് അണ്ടർ സെക്രട്ടറി ജോസ് വി പേട്ട നൽകിയ ദൃസത്യവാങ്മൂലത്തിലാണ് വിശദീകരണം. ക്ഷേമ പെൻഷന് കേന്ദ്രവിഹിതം കുറവാണ്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും 2023 ജൂൺ വരെയുള്ള വിഹിതമാണ് അനുവദിച്ചത്. അതുവരെ കുടിശ്ശികയായിരുന്ന 602.14 കോടി ഒക്ടോബറിലാണ് കൈമാറിയതെന്നും വ്യക്തമാക്കി. 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യാൻ നടപടിയായെന്ന് സർക്കാർ തിങ്കളാഴ്ച കോടതിയെ അറിയിച്ചിരുന്നു. ഹർജികൾ ജൂൺ 10 പരിഗണിക്കും. അഡ്വക്കേറ്റ് എ ഷൈബി അടക്കമാണ് ഹർജിക്കാർ. കോടതി സ്വമേധയാ എടുത്ത കേസും നിലവിലുണ്ട്. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും പെൻഷൻ വിതരണത്തിൽ സജീവമായി. കൊടിയ ചൂടിലും ഈ വിഷു റംസാൻ കാലയളവിൽ ആശ്വാസം എത്തിക്കുകയാണ് സഹകരണ മേഖല. പെൻഷൻ വിതരണം ചില ദൃശ്യങ്ങൾ. ഐരൂർ സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ബാങ്കിലെ സീനിയർ ക്ലർക്ക് പി ടി ജിൽസിനെതിരെ ചെങ്ങമനാട് പോലീസ് കേസെടുത്തു. ഇന്റേണൽ ഓഡിറ്റും സോഫ്റ്റ്വെയർ പരിശോധനയും നടത്തിയാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. നിലവിൽ സഹകരണ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ ബാങ്കിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഇൻസ്പെക്ടർ യൂജിൻ ഗ്ലീറ്റസാണ് പോലീസിൽ പരാതി നൽകിയത്. 2021-22 കാലയളവിൽ ജിൽസൺ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് 1.09 ലക്ഷം രൂപ അവിഹിതമായി പറവൂർ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ സംഘത്തിലെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തൽ. സെക്രട്ടറിയുടെ ചുമതല ഒഴിഞ്ഞതിനു ശേഷവും ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ വകുപ്പിൽ ഗഹാൻ രജിസ്റ്റർ ചെയ്ത് ബാങ്ക് സെക്രട്ടറി എന്ന നിലയിൽ ആൾമാറാട്ടം നടത്തിയതായും കണ്ടെത്തി. പരാതി സംബന്ധിച്ച് സഹകരണ വകുപ്പ് നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനാൽ 1 വർഷത്തിലധികമായി ജിൽസൺ സസ്പെൻഷനിലായിരുന്നു. ഈ മാസം ആദ്യമാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. ജിൽസൺ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിച്ചിരുന്നപ്പോൾ നടത്തിയ എല്ലാ തട്ടിപ്പുകളും കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട നാട്ടുകാരും വിനായകൻ എന്ന അംഗവും പറവൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലിന് പരാതി നൽകി. ഹായ് ഡാർലിംഗ്, പറയൂ. മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില്, ഇത് തന്നെ വേണത്ര. നമ്മുടെ ബാങ്കിന്റെ സംഗതി സൂപ്പറാ. കോപ്രോ കോക്കനട്ട് ഓയിൽ, ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ്. ഹൈ ഗ്രേഡ് കോക്കനട്ട്സ്, അഡ്വാൻസ്ഡ് ടെക്നോളജി, ട്രിപ്പിൾ ഫിൽട്ടർ പ്രോസസ്, എ പ്രോഡക്റ്റ് ഓഫ് വെങ്കണശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അച്ഛന്റെ ആത്മാവ് പൊറുക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കെ മുരളീധരൻ MP. അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഖ്യകൾക്ക് വിട്ടുകൊടുക്കില്ല. തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് BJP അംഗത്വം നൽകിയ പത്മജാ വേണുഗോപാലിന്റെ നടപടിക്കെതിരെ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. ഇന്ന് കണ്ടൊരു പ്രവണത വെറും തരം താണി രാഷ്ട്രീയ വേദിയാക്കി എന്നെ മാറ്റി.
ഇത്രയും ഒരു ചീപ്പായിട്ടുള്ള കളി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെ ഇപ്പം ആരും ഉപദേശിക്കാൻ വരണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് 26 കഴിയട്ടെ. 26 വരെ ഞാൻ പറഞ്ഞ പോലെ ആത്മസമ്മേനം പാലിക്കും. പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റിക്കൊടുക്കാൻ നോക്കിയത് നടന്നില്ല. അത് കാര്യം വേറെ. അത് അച്ഛന്റെ ആത്മാവിന് സന്തോഷം നൽകുന്ന കാര്യമല്ല. ബി ജെ പിയിൽ പോയത് പത്മജയുടെ കൂടെ നടക്കുന്ന കുറച്ചുപേരെന്നും മുരളീധരൻ പരിഹസിച്ചു. അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഈ വൃത്തികെട്ട കളി കളിക്കാൻ പത്മജയ്ക്ക് എങ്ങനെ പറ്റിയെന്ന് മുരളീധരൻ ചോദിച്ചു. പത്മജയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവൃത്തിയാണ്. ഇന്ന് ചെയ്തത് ചീപ്പ് പ്രവൃത്തി. തന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. 26 കഴിയട്ടെ. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് തനിക്കറിയാം. വർഗീയ ശക്തികളെ തൃശൂരിൽ നിന്നും തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു എന്നും കെ മുരളീധരൻ പറഞ്ഞു. തൃശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ 20 പേർക്കാണ് പത്മജ BJP അംഗത്വം നൽകിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി നാഗേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. കോൺഗ്രസ് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുരളി മന്ദിരത്തിന് മുന്നിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. പത്മജയുടെ BJP പ്രവേശനത്തിന് പിന്നാലെ മുരളി മന്ദിരവും ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. പത്മജ BJPയിൽ ചേർന്ന ശേഷം മുരളി മന്ദിരത്തിലെത്തിയതോടെ ഇവിടെ BJPക്കാരും വരാൻ തുടങ്ങി. മുരളി താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. കോൺഗ്രസിനകത്തെ പല നിർണായക തീരുമാനങ്ങളുടെയും അണിയറ നാടകവേദിയായിരുന്ന പൂങ്കുന്നം മുരളി മന്ദിരം അപ്രതീക്ഷിതമായ രാഷ്ട്രീയ രംഗങ്ങൾക്ക് വേദിയാവുകയാണ്. കെ കരുണാകരൻ 1956 പൂങ്കുന്നത്തെ മുരളി മന്ദിരം വാങ്ങുന്നത്. മണ്ണുത്തിക്കടുത്ത വാടകയ്ക്ക് താമസിച്ചിരുന്ന കെ കരുണാകരന് വേണ്ടി മുരളി മന്ദിരം കണ്ടുപിടിച്ചത് സന്തത സഹചാരിയായ ബാലനായിരുന്നു. വാങ്ങുമ്പോൾ അതൊരു ചെറിയ വീടായിരുന്നു. 3 പുതുക്കിയാണ് ഇപ്പോഴത്തെ രൂപത്തിലെത്തിയത്. 1954 കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും വിവാഹം. മകൻ മുരളിയുടെ പേര് തന്നെ വീടിനും ഇട്ടു. പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ പല നിർണായക തീരുമാനവും വന്നത് ഈ വീട്ടിൽ നിന്നാണ്. കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോഴും നേതാക്കൾ അദ്ദേഹത്തെ കണ്ടിരുന്നത് മുരളി മന്ദിരത്തിലാണ്. കരുണാകരനെ സംസ്കരിച്ചതും ഇവിടെയാണ്. കരുണാകരൻ എത്തിയാൽ എല്ലാ മുറികളിലും കോൺഗ്രസ്സുകാർ നിറയുമായിരുന്നു. കരുണാകരന്റെ കാലശേഷം മുരളിയുടെയും പത്മജയുടെയും കൂടിക്കാഴ്ചകളുടെ വേദിയായി മുരളി മന്ദിരം മാറുകയും ചെയ്തു. ഇപ്പോൾ മുരളി മന്ദിരത്തിന് മുന്നിൽ പാറുന്നത് മൂവർണക്കൊടിയും കാവിക്കൊടിയും ചേർന്നാണ്. കണ്ടൊരു പ്രവണത വെറും തരം താണ് രാഷ്ട്രീയ വേദിയാക്കി എന്നെ മാറ്റി. ഇത്രയും ഒരു ചീപ്പായിട്ടുള്ള കളി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെ ഇപ്പം ആരും ഉപദേശിക്കാൻ വരണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് 26 കഴിയട്ടെ. 26 വരെ ഞാൻ പറഞ്ഞ പോലെ ആത്മസമ്മേനം പാലിക്കും. പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റിക്കൊടുക്കാൻ നോക്കിയത് നടന്നില്ലാതെ കാര്യം വേറെ. അത് അച്ഛന്റെ ആത്മാവിന് സന്തോഷം നൽകുന്ന കാര്യമല്ലല്ലോ. ഉത്തർപ്രദേശിലെ അമേഠിയിൽ മത്സരിക്കാൻ കുപ്പായം തയ്പ്പിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര. രാഹുൽ ഗാന്ധി അമേഠിയിൽ സ്ഥാനാർത്ഥിയാകുന്നില്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിക്കെതിരെ രംഗത്തിറങ്ങാനുള്ള താൽപര്യം വാദ്ര പ്രകടിപ്പിച്ചു. ജനം ആടിവിളിക്കുന്നു എന്ന വിശദീകരണത്തോടെയാണിത്. നെഹ്റു കുടുംബത്തിലെ കുത്തക മണ്ഡലമായിരുന്ന അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ആദ്യമായി പരാജയപ്പെടുകയായിരുന്നു. അമേഠിക്ക് പുറമെ സോണിയാഗാന്ധി മത്സരിച്ചു വന്ന റായ്ബറേലിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കും. വാദ്രയുടെ അമേഠി താൽപര്യത്തിന് പക്ഷേ കോൺഗ്രസ് വഴങ്ങാനിടയില്ല. 25 ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം തെളിയിക്കാൻ പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. ആരോപണം ഉന്നയിച്ച ആൾ സാമൂഹ്യ വിരുദ്ധനാണ്. അയാളെ 1-2 കണ്ടിട്ടുണ്ട്. ചില ആവശ്യങ്ങൾ പറഞ്ഞു, നടക്കില്ല എന്ന് അറിയിച്ച് മടക്കി അയച്ചു. അയാളുടെ നീക്കങ്ങൾക്ക് പിന്നിൽ രാജ്യവിരുദ്ധവനായ ആന്റോ ആന്റണിയാണ്. തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. നന്ദകുമാർ തന്നെ നിരന്തരം ശല്യം ചെയ്ത ആളാണ്. ശല്യം സഹിക്കവയ്യാതെ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു. ബ്ലാക്ക് മെയിലിംഗിന്റെ ആളാണ് അയാളെന്ന് മനസ്സിലാക്കിയിരുന്നു. തന്നെ കരിവാരിത്തേക്കാനുള്ള ആസൂത്രിത ശ്രമമാണിത്. നിയമ നടപടികൾക്ക് പോകാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് സമയമില്ല. വിശദാംശങ്ങൾ ഉമാ തോമസിനും PJ കുര്യനും അറിയാമെങ്കിൽ അവരോട് ചോദിക്കൂ എന്നും അനിൽ ആന്റണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.